ഈ കാണുന്ന ആളുണ്ടല്ലോ, ഇത് ഞങ്ങൾ ജ്യൂസിനായിട്ട് പ്രത്യേകം ഇറക്കിയതാണ്. ഇത് ചെന്നൈയിൽ നിന്ന് ഇറക്കിയ ആളാട്ടാ. ഇപ്പൊ അടിക്കുന്ന ജ്യൂസ് എന്താന്ന് ഇവനക്ക് തന്നെ അറിയില്ല. അതാണ് ഇവന്റെ പ്രത്യേകത. പിന്നെ നമ്മള് കുട്ടികൾ കണ്ടില്ല നിങ്ങളെ, ഭയങ്കര സെറ്റപ്പാ. എല്ലാരും കൂടി ഒരുമിച്ച് പെട്ടെന്ന് ടേബിളും കാര്യങ്ങളൊക്കെ നേരത്തിന്. ഇതിന്റെ ഇടയില് നമ്മളെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ അതാ കൊട്ടവണ്ടിയിൽ നമ്മളെ സെൽബിൻ ടീമും കറക്റ്റ് സോയിലൊക്കെ എല്ലാവരും കൂടി എത്തിച്ച് അടക്കി വെക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ നമ്മൾ ഫ്രൂട്ട് ഹട്ടലിലേക്ക് കണ്ട് തുടങ്ങിയാലോ. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇരിക്കാണ്ടാക്കിയ ഇരിപ്പിടം. അതൊക്കെ കഴിഞ്ഞിട്ടേ ഇതാ എല്ലാവരും ഉണ്ട്. വൈകുന്നേരം 4 മണി ടൈമാണ്. എന്തായാലും കുഴപ്പമില്ല, കുറേ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് വത്തക്ക് വെട്ടാണ്ട് പഠിച്ചില്ല, നമ്മളേ ഏതാ ഒന്നും നോക്കില്ല. ഇതിലിപ്പോൾ ഷൈലും ചൊർക്കൊന്നും ആരും നോക്കൂലല്ലോ. ഉമ്മർട്ടിയാക്കണ ആകെ എന്തൊക്കെയെ കാട്ടണേ. ഹേയ്, നമ്മൾ മുതലാളിനെ കാണുന്നില്ലല്ലോ. മുതലാളി എവിടെ പോയി? ഹല്ലോ, നമ്മുടെ ജ്യൂസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 5 ആളെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണേ. സുൽഫീക്കർ തരാം, ഫുള്ള് ജ്യൂസ് പരമായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ വേറെ ആളുണ്ട്, അതിന് നമ്മൾ പിന്നെ കാണിച്ചു തരാം. എന്തായാലും കുറട്ടും മൊത്തത്തിൽ മധുരവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അതാ നമ്മൾ ഈ റോട്ടുമ്മലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. നമ്മൾ സാധാരണ നമ്മൾ സ്കൂളിലാണ് ഇടയിൽ. അപ്പോൾ ഒരു ടീം ഇതാ വള്ളം കളിക്കൊണ്ടിരിക്കണേ, ഒരു ടീം ഇതാ നേരങ്ങളെല്ലാം കളിക്കണേ, ഒരു ടീം ഇതാ ഫ്രൂട്ട് വെട്ടണേ. പക്ഷെ ഞങ്ങളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെക്കന്മാർ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ എല്ലാവരും വരും. അപ്പോൾ എൻ്റെ നാടായ ചെറുസോല കുട്ടാട്ടപ്പാറ ഞങ്ങളെല്ലാ കൊല്ലും നടത്തി വരുന്ന ഒരു നോമ്പുത്രയാണ് ഇത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ പരിപാടികളും എടുക്കുക. അങ്ങനെ ഒരു കലാശക്കൊട്ട് നോമ്പുത്ര ഏകദേശം 1400 ആൾക്കാരൊക്കെ ഏകദേശം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 1300 ആൾക്ക് ഭക്ഷണങ്ങൾ ഒരുക്കിന്. അപ്പോൾ ഇതൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ പണിക്കാരല്ല, ഇത് വെറുതെ നടക്കുന്ന ഒരു തണ്ടിട്ട് പച്ചക്കുപ്പ എങ്ങണ്ടിയിലെങ്കിലും ആണ്ട് വീണ്ടൊക്കെ നടക്കണേ. ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മളെ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ നാട്ടിലെ പ്രമാണികളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 മണിയായി. ഞങ്ങൾ റോഡ് നന്നായിട്ടൊന്ന് കായകി. ഏതാ റോട്ട് നമ്മളെ മുതലാളി ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ? മുതലാളിനെ കണ്ടില്ല പറയല്ല. ഇപ്പം എൻ്റെ ഒരുക്കത്തെ പരിപാടിയാണ്. ഇപ്പം എന്ത് പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെ തന്നെയാണ് സംഭവം. തോന്നും അവനെ പറ്റി കുറ്റം പറഞ്ഞോന്നല്ല, അവനാണ് ഞങ്ങളൊക്കെ എല്ലാവരും കൂടി നേതാവായിട്ട് ഇങ്ങനെ മുന്നിലിങ്ങനെ നിൽക്കും. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൈകാര്യം ചെയ്തോളും. ഒപ്പം കൂടി പാടാൻ ഞങ്ങളൊരു 10-50 ഓളം ആൾക്കാരും കണ്ടില്ല. ഫ്രൂട്ട് വെട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതാ സുൽഫി തുടങ്ങി തള്ള്. അസ്ലാം ഇതാ ജ്യൂസിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയറാക്കി വൃത്തിയാക്കി കൊണ്ടിരിക്കണേ. എന്തായാലും ജ്യൂസ് തെറ്റാണ്, എന്തൊക്കെ ഇട്ടുകണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് നമ്മളെ കാരണമല്ലാണ് അത് ഭാവണല്ലോ. അപ്പോൾ കണ്ടില്ല നിങ്ങളെ, ഒരുപാട് ആൾക്കാർ ചെക്കന്മാർ ഇങ്ങനെ ടേബിൾ ഇടൽ തുടങ്ങി. അപ്പോൾ നമ്മൾ റോഡുമ്പോൾ പൊടിയും കാര്യങ്ങളും വരായിരിക്കാൻ വേണ്ടി നന്നായി കഴുകിയിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് ഈ സ്കൂളിലായിരുന്നു. ഒരു 5-6 വർഷത്തിൻ്റെ ഒരു ഓർമ്മയിൽ ഫുള്ള് ഈ സ്കൂളിലായിരുന്നു. പക്ഷെ നമ്മൾ ലാസ്റ്റ് സ്കൂൾ ക്ലീനിങ് കാര്യങ്ങളും അപ്പൊ നമ്മള് വെള്ളം കാര്യങ്ങളൊക്കെ അറിഞ്ഞാല് എന്തായാലും ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇറക്കി നല്ല ഐസ് കാര്യങ്ങളൊക്കെ വെച്ച് നേരങ്ങളൊക്കെ ആരെ കളിക്കണം. കണ്ടില്ല നിങ്ങളെ, നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ ഓരോ ഏരിയകളും ഇങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ്. ഓരോരുത്തർക്കും ഓരോ പണികളാണ്. എന്തായാലും ഒന്നും നോക്കണ്ട. എന്തായാലും നമ്മൾ റോഡിൽ ഏകദേശം ഒരു 10-60 ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ വരാന്നുണ്ടല്ലോ, അവിടെ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 100-150 ടേബിൾ ഇട്ടെന്നാണ് പറയുന്നത്. ഇനി കറക്റ്റ് ഒന്ന് എണ്ണി നോക്കാണ്ട് നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീട് ചെയ്തിന്. ഇപ്പൊ എന്ത് പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാണ്. അപ്പൊ ഓനക്ക് ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയണം. ഏ എല്ലാത്തിനും ഓൻ ഒപ്പം എന്തായാലും ഉണ്ടോ? അപ്പൊ ഒരുപാട് സുഹൃത്തുക്കളും ചെക്കന്മാരെല്ലാരും ഓൻ്റെ ഒപ്പം ഉണ്ടോ? ഏതായാലും നമ്മളൊരു ഏകദേശം 6 മണി നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ നേരത്തിൽ തുടങ്ങി. നമ്മൾ കുട്ടികളെ കണ്ടില്ലെങ്കിൽ കറക്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. ഹേയ് എന്തായാലും സത്യം, എത്ര പോലെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ആ ഇതിപ്പോ നമ്മളെ കാരണന്മാരാണല്ലോ. ആ നമ്മളെ എളാപ്പം മാസ്കും വെച്ചിരുന്നില്ലേ. അപ്പം നമ്മൾ ചെക്കന്മാരൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കണേ, ഫുള്ള് സെറ്റായിട്ട് അവിടെ കുറച്ച് ആൾക്കാർ മുതിർന്നിറങ്ങി നോക്കുന്നുണ്ട്. എളാപ്പിൻ ടീമാണ്. പിന്നെ ആൾക്കാർ ഇതാ വന്നുകൊണ്ടിരിക്കണേ. ഏകദേശം നമ്മളെ പരിപാടി തുടങ്ങാൻ സമയമാണ്. എന്തായാലും ഒരു കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഏരിയകൾ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഏയ് എന്താ പരിപാടി? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായ ടൈമിലായിരുന്നു നമ്മളെ ഫസ്റ്റ് വീട്. നമ്മളെ ചങ്കാളണ്ടാ, നമ്മളെ ചെറിയ മുത്തുമണ്ണികളെ കുറേ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ മക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ ഫാനേരാണ്, ഫുള്ള് സെറ്റപ്പാണ്. അപ്പോൾ ചെക്കന്മാരിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് വിളിക്കുന്നുണ്ട്. ഏയ് ഇതാരും ദുൽഖർ സൽമാനോ? ഹേയ് അല്ലാത്ത ജാതി.
അപ്പോൾ ഇതൊക്കെയാണ് പരിപാടികൾ. ഏകദേശം നമ്മൾ 1250 ടേബിളുകൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് അനുസരിച്ച് ടേബിൾ ഇടാൻ ഇഷ്ടംപോലെ ടേബിളിൻ്റെ ഗോഡൗണും നമ്മൾ കാര്യങ്ങൾ കണ്ട്. നമ്മളിതിൻ്റെ നേരെ ഇവിടെ പന്തൽ വർക്കും കാര്യങ്ങളിലാണ് നമ്മൾ അക്ബറിന്. അപ്പോൾ അവൻ നമ്മളെ നേതാവാന്ന് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതന്നെ സാധനങ്ങൾ ഇങ്ങനെ നേരെ എടുത്ത് വെക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. കുട്ടികളൊക്കെ വന്ന് സെറ്റായി. ഉമറ് എല്ലാവരും ഉണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ അസ്സടി നിന്ന് കുറച്ച് വീഡിയോ എടുത്തിരുന്നു, അതിൻ്റെ അടുത്ത് താൽക്കാലികമായിട്ട് മിസ്സായി പോയി. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ സർവം കറക്റ്റ് വീഡിയോ എടുത്തിന്, നമ്മളെ നോമ്പറക്കണ ഒരുപാട് ആളുകൾ വീഡിയോ എടുത്തിന്, അത് ഇത് മിസ്സായി പോയി. അപ്പോൾ നമ്മൾ ഇസ് എടുത്ത കുറച്ച് വീഡിയോസാണ് ആ ലാസ്റ്റ് കിട്ടിയത്. ഭയങ്കര ടെൻഷൻ ഉണ്ട്. എന്താ പറയുക, നമ്മൾ ഒരുപാട് പിഞ്ചുമക്കളെ വീഡിയോ ഫുള്ളായി സെറ്റാക്കി എടുത്ത് വെച്ചൊരു വീഡിയോ ഉണ്ടായി നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ. അതിൻ്റെ ഒന്ന് അറിയാതെ മിസ്സായി പോയി. എല്ലാവരും സോറി ചോദിക്കുകയാണ്. എന്തായാലും നമ്മൾ കുട്ടികൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നമ്മൾ ഇസ്സെടുക്ക് വന്നപ്പോൾ ഭക്ഷണം കഴിച്ച് ഏകദേശം നീച്ച് ആൾക്കാർ നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൊണ്ടുപോക്കും, കാര്യങ്ങൾ സെറ്റാവലും. ഭയങ്കര ഇതാണ് സംഭവം. നോമ്പ് തരുന്ന അരമണിക്കൂറായിട്ടുള്ളൂ നമ്മൾ ടേബിളും കാര്യങ്ങളും. നമ്മളെ കുട്ടികൾ ഫുള്ള് എടുത്ത് വെച്ചതെന്ന് ഫുൾ ക്ലീനാക്കി. ഇതാ കണ്ടില്ല നിങ്ങളെ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് സംഘാടകർക്ക് ഒരു ചോറുന്നലുണ്ട്. ഓ എന്തായാലും അതൊന്ന് കാണാനുള്ള തന്നെയാണ്. കണ്ടേക്കണ എല്ലാവരും ഭയങ്കര സെറ്റപ്പ്. എത്ര അരമണിക്കൂറായി, ഏഴര 7:45 സംഭവം ഫുള്ള് ക്ലീനായി. ലോഡതൊക്കെ കയറിപ്പോണ് ഇതൊക്കെയാണ്. കണ്ടില്ല നിങ്ങൾ, ഭയങ്കര സംഭവമാണ്. ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഒരുമ്പെട്ടാണല്ലോ ഇങ്ങനെയാണ്. ഏ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല. നമ്മൾ എന്തായാലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് ഒരുപാട് ജ്യൂസ് ഫ്രൂട്ട് കാര്യങ്ങൾ കുറച്ച് ചോറൊക്കെ ബാക്കി. അപ്പോൾ നമ്മളിവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സാബിത്ത്. അക്ബറും ഇവിടെ കണ്ടില്ല നിങ്ങൾ ഒരുപാട് ഫ്രൂട്ടുകൾ ഇനി പാക്ക് ചെയ്തിട്ട് ഇതുകൂടി പോകണം ബൈക്കേറെ പിടിക്കാൻ നിൽക്കുകയാണ്. എന്താ പറയുക, എല്ലാവരും കൊണ്ടേക്കോട്ടെ സാധനം നാശാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ സാധനങ്ങൾ വേസ്റ്റും കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടേ കത്തി. അപ്പോൾ ഒരു ടീം കത്തിക്കാൻ കൊണ്ടുപോകണം. ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും കൂടിയും കൂടിയിട്ടുള്ള ഭക്ഷണം കഴിക്കലാണ്. ഇതിൽ ഞാനും കൂടി ഉൾപ്പെട്ടിട്ടില്ല, ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല. പിന്നെ ഇതിൽ കുറേ ആൾക്കാരെ വിട്ടു പോയിട്ടുണ്ടാവും. എല്ലാവരും സോറി ചോദിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ചങ്കുകൾ ഇതിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വേണമെങ്കിൽ ചെറിയൊരു വീഡിയോ ആക്കി ഞങ്ങൾ ഏതായാലും നിർത്തുകയാണ് സംഭവം. ഞങ്ങൾ ഈ ചോറോട് കൂടി പരിപാടി പിരിച്ചു വിടുകയാണ്. ഇനി അതവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.